गुड मॉर्निंग ऑल എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പുതിയൊരു അധ്യായമാണ് പഠിക്കാൻ പോകുന്നത് നമ്മുടെ എട്ടാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എട്ടാമത്തെ ചാപ്റ്ററിന്റെ പേര് റീജിയണൽ ആസ്പിറേഷൻ റീജിയണൽ ആസ്പിറേഷൻ അല്ലെങ്കിൽ പ്രാദേശിക അഭിലാഷങ്ങൾ എന്നതാണ് നമ്മുടെ പുതിയ ചാപ്റ്ററിന്റെ പേര് ക്ലാസ്സിൽ നമ്മൾ കുറേ ജനകീയ പ്രസ്ഥാനങ്ങളെ കുറിച്ചല്ലേ പഠിച്ചത് ജനകീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രസ്ഥാനങ്ങളായിരുന്നു എന്നാൽ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രാദേശിക പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ് പ്രാദേശിക പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെയുണ്ട് പ്രദേശങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പ്രസ്ഥാനം പ്രാദേശിക അഭിലാഷങ്ങൾ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ചില പ്രദേശങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിൽ പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങളും പ്രസ്ഥാനങ്ങളും ഉണ്ടായിട്ടുണ്ട് ചില പ്രദേശങ്ങൾ ആ പ്രദേശങ്ങളുടെ പ്രത്യേക പദവി പ്രത്യേക സ്വയംഭരണാധികാരം അല്ലെങ്കിൽ ഭാഷ ഇങ്ങനെയുള്ള ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി കുറേ പ്രക്ഷോഭങ്ങളും സമരങ്ങളും പ്രസ്ഥാനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളെക്കുറിച്ചും പ്രക്ഷോഭങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് ദ്രാവിഡ പ്രസ്ഥാനത്തെക്കുറിച്ചാണ് നമ്മൾ ആദ്യമായി പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ആദ്യകാല പ്രാദേശിക പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് ദ്രാവിഡ പ്രസ്ഥാനം മലയാളം തമിഴ് തെലുങ്കു കന്നഡ ഈ ഭാഷകൾ ഉൾപ്പെടുന്ന ഭാഷാ വിഭാഗമാണ് ദ്രാവിഡ ഗോത്രം ഈ ദ്രാവിഡ ഗോത്രത്തിൽപ്പെടുന്ന ഭാഷകളാണ് ഇതൊക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള ദ്രാവിഡ ഭാഷ സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി ഒരു ദ്രാവിഡ രാഷ്ട്രം രൂപീകരിക്കുക എന്നതായിരുന്നു ഈ ദ്രാവിഡ പ്രസ്ഥാനത്തിന്റെ ആവശ്യം ഒരു ദ്രാവിഡ രാഷ്ട്രം രൂപീകരിക്കുക എന്നതായിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ ആവശ്യം പെരിയാർ എന്നറിയപ്പെടുന്ന ഇ വി രാമസ്വാമി നായ്ക്കരാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു ഒരു ദ്രാവിഡ രാഷ്ട്രം ആരംഭിക്കുക എന്ന ഉദ്ദേശവുമായി പെരിയാർ എന്നറിയപ്പെടുന്ന ഇ വി രാമസ്വാമി നായ്ക്കരാണ് ദ്രാവിഡ പ്രസ്ഥാനം ആരംഭിച്ചത് തമിഴ്നാട് ആന്ധ്ര കർണാടകം കേരളം എന്നീ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ദ്രാവിഡ രാഷ്ട്രം അല്ലെങ്കിൽ ദ്രാവിഡസ്ഥാൻ ആരംഭിക്കുക എന്നതായിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം 1944 ഇ വി രാമസ്വാമി നായ്ക്കരും സി എൻ അണ്ണാദുരയും കൂടി ചേർന്ന് ദ്രാവിഡ കഴകം എന്ന് പറയുന്ന ഒരു സംഘടന ആരംഭിച്ചു ദ്രാവിഡ കഴകം അതായത് ഡി കെ ദ്രാവിഡ കഴകം എന്ന പേരിൽ ഒരു സംഘടന ആരംഭിച്ചു 1949 ദ്രാവിഡ കഴകം പിളർന്ന് ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന സംഘടന രൂപീകരിച്ചു ദ്രാവിഡ മുന്നേറ്റ കഴകം അഥവാ ഡി എം കെ എന്ന് പറയുന്ന സംഘടന ആരംഭിച്ചു അപ്പോ ഫസ്റ്റ് ദ്രാവിഡ കഴകം എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചു ദ്രാവിഡ കഴകം പിളർന്ന് ദ്രാവിഡ മുന്നേറ്റ കഴകം അഥവാ ഡി എം കെ എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചു ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കുന്നതിന് എതിരെയും അതുപോലെ ഉത്തരേന്ത്യൻ ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരെയുമാണ് ഡി എം കെ പ്രതിഷേധിച്ചത് ഹിന്ദിയെ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയാക്കി മാറ്റുന്നതിനെ ഡി എം കെ എതിർത്തിരുന്നു ഡി എം കെ എന്ന് പറയുന്നത് നമുക്കറിയാം തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു പ്രാദേശിക പാർട്ടിയായി ഇന്ന് മാറിയതാണ് അപ്പൊ അതിന്റെ തുടക്കം എന്ന് പറയുന്നത് ദ്രാവിഡ കഴകം എന്ന് പറയുന്ന ഒരു സംഘടനയായി പിന്നീട് അത് ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന് പറയുന്ന സംഘടനയായി മാറും 1953-54 കാലഘട്ടങ്ങളിൽ മൂന്ന് ശ്രദ്ധേയമായ പ്രക്ഷോഭങ്ങളിലൂടെയാണ് ഡി എം കെ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത് അതിൽ ഒന്നാമത്തെ പ്രക്ഷോഭമായിരുന്നു കല്ലകുടി എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷന്റെ പേര് ഡാൽമിയപുരം എന്നാക്കി മാറ്റി ഈ ഡാൽമിയ എന്ന് പറയുന്നത് ഒരു ഹിന്ദി ഉത്തരേന്ത്യൻ നാമമായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ കല്ലകുടി എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷന് ആ പേര് തന്നെ തിരിച്ചു നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവർ ആദ്യമായി പ്രക്ഷോഭം നടത്തുന്നത് കല്ലകുടി എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷന്റെ പേര് ഡാൽമിയപുരം എന്നാക്കി മാറ്റി അത് കല്ലകുടി എന്ന് തന്നെ പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഡി എം കെ അവരുടെ പ്രക്ഷോഭം ആരംഭിച്ചത് പാഠ്യപദ്ധതിയിൽ തമിഴ് സാഹിത്യത്തിനും തമിഴ് ചരിത്രത്തിനും പ്രത്യേക പ്രാധാന്യം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഇവരുടെ മറ്റൊരു സമരം ഇതിനുവേണ്ടി ഇവർ സ്കൂളുകളിലും കോളേജുകളിലും ഹിന്ദി പഠിപ്പിക്കുന്നതിനെ വിലക്കുകയും ഹിന്ദി പാഠപുസ്തകങ്ങൾ കത്തിക്കുകയും ചെയ്തു അപ്പൊ ഇവരുടെ മറ്റൊരു പ്രക്ഷോഭമായിരുന്നു തമിഴ് സാഹിത്യം തമിഴ് ചരിത്രം പരിപോഷിപ്പിക്കുക അത് സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുക എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം മൂന്നാമത്തെ സമരം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ കരകൗശല വിദ്യാഭ്യാസ നയത്തിനെതിരെയുള്ള ഒരു സമരമായിരുന്നു
കരകൗശല വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ബ്രാഹ്മണ മതത്തിന്റെ സംഭാവനയാണെന്നും അതുകൊണ്ട് അത് തമിഴ്നാട്ടിൽ അത്തരത്തിലുള്ള വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ഇവിടെ മറ്റൊരു സമരം. അപ്പോൾ മൂന്ന് തരത്തിലുള്ള സമരങ്ങളിലൂടെയാണ് ഡി എം കെ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത്. ഒന്ന്, കല്ലകുടി റെയിൽവേ സ്റ്റേഷന്റെ പേര് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം. മറ്റൊന്ന്, ഹിന്ദി ഭാഷ സ്കൂൾ പാഠ്യപദ്ധതിയിൽ നിന്നും ഒഴിവാക്കി തമിഴ് ഭാഷയും തമിഴ് ചരിത്രവും പരിപോഷിപ്പിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം. മറ്റൊന്നായിരുന്നു കരകൗശല വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് തടഞ്ഞുകൊണ്ടുള്ള സമരം. 1965 ഹിന്ദിയെ രാജ്യത്തിന്റെ ഔദ്യോഗിക ഭാഷയാക്കി മാറ്റുന്നതിനെതിരെ ഡി എം കെ വലിയ പ്രക്ഷോഭം തന്നെ നടത്തിയിട്ടുണ്ട്. വന്ന 1967 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡി എം കെ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുന്നതിന് ഈ സമരം കാരണമായി. അപ്പോ ഡി എം കെ എന്ന് പറയുന്നതിന്റെ രാഷ്ട്രീയത്തിലേക്കുള്ള ചുവടുവെപ്പ് എന്ന് പറയുന്നത് തന്നെ ഹിന്ദി വിരുദ്ധ, ബ്രാഹ്മണ വിരുദ്ധ, ഉത്തരേന്ത്യൻ വിരുദ്ധ പ്രക്ഷോഭങ്ങളിലൂടെയായിരുന്നു. 234 സീറ്റുകളിൽ 138 സീറ്റും ഡി എം കെ കരസ്ഥമാക്കി. സി എൻ അണ്ണാദുരൈ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി മാറുകയും ചെയ്തു. 1972 ഡി എം കെ പിളർന്ന് എം ജി രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ AIADMK എന്ന് പറയുന്ന പാർട്ടിയായി മാറി. AIADMK എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം. എം ജി രാമചന്ദ്രനെ കുറിച്ച് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. MGR എന്നറിയപ്പെടുന്ന സിനിമാ മേഖലയിലെ പ്രശസ്തനായ വ്യക്തി തന്നെയാണ് എം ജി രാമചന്ദ്രൻ. അദ്ദേഹത്തിന്റെ പാർട്ടിയായിരുന്നു AIADMK. അത് ഡി എം കെ പിളർന്നുണ്ടായ ഒരു പാർട്ടിയായിരുന്നു. പിന്നീട് ധാരാളം ദ്രാവിഡ പാർട്ടികൾ തമിഴ്നാട്ടിൽ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. 1980 ഡോക്ടർ രാംദാസ് പട്ടാളി മക്കൾ കക്ഷി എന്ന് പറയുന്ന പാർട്ടി രൂപീകരിച്ചു. PMK എന്ന് പറയുന്ന പാർട്ടി രൂപീകരിച്ചു. 1994 വൈക്കോ എന്നറിയപ്പെടുന്ന വൈ ഗോപാലസ്വാമി മറുമലർച്ച് ദ്രാവിഡ മുന്നേറ്റ കഴകം, അല്ലെങ്കിൽ MDMK എന്ന് പറയുന്ന പാർട്ടി രൂപീകരിച്ചു. 2005 നടൻ വിജയകാന്ത് മറ്റൊരു പാർട്ടി രൂപീകരിച്ചു. ദേശീയ മുർപ്പോക്ക് ദ്രാവിഡ കഴകം എന്നാണ് ഇദ്ദേഹത്തിന്റെ പാർട്ടി അറിയപ്പെട്ടത്. 1967 തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ ഒരു പാർട്ടിയായിരുന്നു ദ്രാവിഡ മുന്നേറ്റ കഴകം. അപ്പൊ അത്രയും പ്രാദേശിക പാർട്ടികൾക്ക് സ്വാധീനം ലഭിച്ച ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. അതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇവരുടെ ഒരു ദ്രാവിഡ പ്രസ്ഥാനമാണ്. ദക്ഷിണേന്ത്യയിൽ ഉണ്ടായ പ്രധാനപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് ദ്രാവിഡ പ്രസ്ഥാനം. ദക്ഷിണേന്ത്യയിലെ 4 സ്റ്റേറ്റുകൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ കൂടിയുള്ള ഒരു പ്രസ്ഥാനമായിരുന്നുവെങ്കിലും തമിഴ്നാട് കേന്ദ്രീകരിച്ചാണ് ഈ പ്രക്ഷോഭം ശക്തമായത്. പിന്നീട് ഈ പ്രക്ഷോഭം തമിഴ്നാട്ടിൽ ഒതുങ്ങിയ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പൊ തമിഴ്നാട്ടിലാണ് ഈ പ്രക്ഷോഭം ഏറ്റവും കൂടുതൽ, ഈ പ്രസ്ഥാനം ഏറ്റവും കൂടുതൽ സ്വാധീനം ഉണ്ടായത്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ജമ്മു കാശ്മീരിനെ കുറിച്ചാണ്. ജമ്മു ആൻഡ് കാശ്മീർ, ഇന്ത്യൻ ഭരണഘടനയിൽ ജമ്മു കാശ്മീരിന് ഒരു പ്രത്യേക പദവി നൽകിയിട്ടുണ്ടായിരുന്നു. ആർട്ടിക്കിൾ 370 പ്രകാരം ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകിയിട്ടുണ്ടായിരുന്നു. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതായി നമ്മളെല്ലാവരും പത്രങ്ങളിലും വാർത്തകളിലൊക്കെ കണ്ടതാണ്. അപ്പൊ ജമ്മു കാശ്മീരിനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ജമ്മു കാശ്മീരിന്റെ പ്രത്യേകത എന്താണ്, ജമ്മു കാശ്മീരിലെ രാഷ്ട്രീയം എങ്ങനെയായിരുന്നു, ജമ്മു കാശ്മീരിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു, ഇതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഭൂമിശാസ്ത്രപരമായും രാഷ്ട്രീയപരമായും സാമ്പത്തികപരമായും ജമ്മു കാശ്മീരിൽ 3 പ്രദേശങ്ങൾ അല്ലെങ്കിൽ 3 വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ജമ്മു, കാശ്മീർ, ലഡാക്ക് എന്നിങ്ങനെ 3 പ്രദേശങ്ങൾ, 3 വിഭാഗങ്ങൾ തന്നെ ജമ്മു കാശ്മീരിൽ ഉണ്ടായിരുന്നു. ജമ്മു എന്ന് പറയുന്ന പ്രദേശം ചെറു കുന്നുകളും സമതലങ്ങളും നിറഞ്ഞ പ്രദേശമായിരുന്നു. ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും സിഖുകാരും പല പല ഭാഷകൾ സംസാരിക്കുന്ന വിഭാഗങ്ങളുമായിരുന്നു താമസിച്ചിരുന്നത്. അപ്പൊ ചെറുകുന്നുകളും സമതലങ്ങളും നിറഞ്ഞ പ്രദേശമായിരുന്നു ജമ്മു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും സിഖുകാരും അവിടെ ഉണ്ടായിരുന്നു. പല പല ഭാഷകളാണ് അവിടെയുള്ളവർ സംസാരിച്ചിരുന്നത്. എന്നാൽ കാശ്മീരിൽ കാശ്മീരി ഭാഷ സംസാരിക്കുന്ന മുസ്ലിം ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നത്. മറ്റു ഭാഷ സംസാരിക്കുന്ന ഹിന്ദു ന്യൂനപക്ഷവുമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇതൊരു മല പ്രദേശവുമായിരുന്നു. എന്നാൽ
പൊതുവെ ജനസംഖ്യ കുറഞ്ഞ ഒരു പ്രദേശമായിരുന്നു ഉല്ലേട. ഇവിടെ മുസ്ലിങ്ങളും ബുദ്ധമതക്കാരുമാണ് താമസിച്ചിരുന്നത്. അപ്പോ ജമ്മു കാശ്മീരിലെ മൂന്ന് പ്രദേശങ്ങളും മൂന്ന് തരത്തിലുള്ളതായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതൽ ഇന്ന് വരെയും ജമ്മു കാശ്മീരിനെ കുറിച്ച് ധാരാളം വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ശത്രുതക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി അറിയപ്പെടുന്നതും ജമ്മു കാശ്മീരാണ്. എന്തൊക്കെയാണ് ഈ ജമ്മു കാശ്മീർ പ്രശ്നത്തിന്റെ വേരുകൾ, യഥാർത്ഥത്തിലെ പ്രശ്നത്തിന്റെ കാരണം, ഇതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ജമ്മു കാശ്മീർ എന്ന് പറയുന്നത് ഒരു ഹിന്ദു നാട്ടുരാജ്യമായിരുന്നു. നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, ഇന്ത്യയിൽ 565 നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നതും ഈ നാട്ടുരാജ്യങ്ങളെ എങ്ങനെയാണ് ഇന്ത്യയുമായി കൂട്ടിച്ചേർത്തതെന്നും. ഇല്ലേ, അന്ന് നമ്മൾ ജമ്മു കാശ്മീരിനെ ജസ്റ്റ് മെൻഷൻ ചെയ്തിരുന്നു, അതിനെക്കുറിച്ച് വിശദമായി നമ്മൾ മറ്റൊരു ചാപ്റ്ററിൽ പഠിക്കുമെന്നും പറഞ്ഞിരുന്നു. അപ്പോ ഈ ചാപ്റ്ററിലാണ് നമ്മൾ ജമ്മു കാശ്മീരിനെ കുറിച്ച് വിശദമായി പഠിക്കുന്നത്. ജമ്മു കാശ്മീർ എന്ന് പറയുന്നത് ഒരു ഹിന്ദു നാട്ടുരാജ്യമായിരുന്നു. രാജ ഹരിസിംഗ് ആയിരുന്നു ജമ്മു കാശ്മീരിലെ ഭരണാധികാരി. രാജ ഹരിസിംഗ് ജമ്മു കാശ്മീരിനെ ഒരു സ്വതന്ത്ര രാജ്യമാക്കാനാണ് രാജാവ് ശ്രമിച്ചത്. എന്നാൽ ജമ്മു കാശ്മീരിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളായതിനാൽ ജമ്മു കാശ്മീർ തങ്ങളുടേതാണെന്നാണ് പാകിസ്ഥാൻ വാദിച്ചത്. അല്ലെ, മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളെ കൂട്ടിച്ചേർത്ത് പാകിസ്ഥാൻ ഉണ്ടാക്കി. അപ്പൊ ജമ്മു കാശ്മീരിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളാണ്, അതുകൊണ്ട് ജമ്മു കാശ്മീർ തങ്ങളുടേതാണ് എന്നായിരുന്നു പാകിസ്ഥാന്റെ വാദം. 1947 തന്നെ ഗോത്രവർഗക്കാരായിട്ടുള്ള, സായുധരായിട്ടുള്ള ഗോത്രവർഗക്കാരെ ഉപയോഗിച്ചുകൊണ്ട് ഓപ്പറേഷൻ ജിബ്രാൾട്ടർ എന്ന പേരിൽ പാകിസ്ഥാൻ ഈ ജമ്മു കാശ്മീർ അവരുടെ അധീനതയിലാക്കാൻ ശ്രമിച്ചിരുന്നു. ഈ ഗോത്രവർഗക്കാരായിട്ടുള്ള നുഴഞ്ഞുകയറ്റക്കാരെ ജമ്മു കാശ്മീരിലേക്ക് അയച്ച് ആ പ്രദേശം അവരുടേതാക്കി മാറ്റാൻ പാകിസ്ഥാൻ 1947 തന്നെ ശ്രമിച്ചിരുന്നു. സായുധരായിട്ടുള്ള നുഴഞ്ഞുകയറ്റക്കാരും പാക് സൈന്യവും ശ്രീനഗറിന്റെ അടുത്തെത്തും എന്ന ഘട്ടത്തിൽ ജമ്മു കാശ്മീർ രാജാവിന് ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിക്കേണ്ടി വന്നു. ഒരു സ്വതന്ത്ര രാഷ്ട്രമായി നിലകൊള്ളുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിന് ഇന്ത്യയുടെ സഹായം തേടേണ്ടി വന്നു. ഇന്ത്യ സൈനികമായി സഹായിക്കണമെന്ന് ഇദ്ദേഹം അഭ്യർത്ഥിക്കുന്നു. ഈ ഘട്ടത്തിൽ ഇന്ത്യ ചില നിർദ്ദേശങ്ങൾ, ചില മാനദണ്ഡങ്ങൾ വെക്കുകയാണ്. ഇന്ത്യയുമായി കൂടിച്ചേരാമെന്നുള്ള ലയന കരാറിൽ ഒപ്പുവെക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഇന്ത്യ ജമ്മു കാശ്മീരിനെ സഹായിക്കാമെന്ന് വാഗ്ദാനം നൽകി. ജമ്മു കാശ്മീർ ഭരണാധികാരിയുടെ ആവശ്യപ്രകാരം ജമ്മു കാശ്മീരിന്റെ സ്വയം ഭരണാധികാരം നിലനിർത്തിക്കൊണ്ട് ഇന്ത്യയുമായി കൂടിച്ചേരാമെന്നുള്ള ലയന കരാറിൽ അവർ ഒപ്പുവെക്കുകയും അങ്ങനെ ജമ്മു കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായി മാറുകയും ചെയ്തു. ഈ നുഴഞ്ഞുകയറ്റക്കാരെ പൂർണ്ണമായും ജമ്മു കാശ്മീരിൽ നിന്ന് തുരത്താൻ ഇന്ത്യൻ സൈന്യത്തിന് സാധിക്കുകയും ചെയ്തു. അങ്ങനെ ജമ്മു കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായി. ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 370 പ്രകാരം ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി അനുവദിക്കുകയും ചെയ്തു. 1948 ഷെയ്ഖ് അബ്ദുള്ള ജമ്മു കാശ്മീരിന്റെ പ്രധാനമന്ത്രിയായി മാറി. ജമ്മു കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായി എങ്കിലും സ്വയം ഭരണാധികാരമുള്ളൊരു പ്രദേശമായതിനാൽ മുഖ്യമന്ത്രി എന്നല്ല പ്രധാനമന്ത്രി എന്നായിരുന്നു ആ പ്രദേശത്തിന്റെ തലവൻ അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ ഷെയ്ഖ് അബ്ദുള്ള ജമ്മു കാശ്മീരിന്റെ പ്രധാനമന്ത്രിയായി മാറി. ആർട്ടിക്കിൾ 370 പ്രകാരം പ്രത്യേക പദവി നൽകി എന്ന് പറഞ്ഞില്ലേ. എന്തൊക്കെയാണ് ജമ്മു കാശ്മീരിനുണ്ടായിരുന്ന പ്രത്യേക അവകാശങ്ങൾ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ജമ്മു കാശ്മീരിന് സ്വന്തമായി ഭരണഘടനയുണ്ടായിരുന്നു. ഇന്ത്യൻ ഭരണഘടനയിലെ എല്ലാ വ്യവസ്ഥകളും ഇന്ത്യയിലെ മറ്റെല്ലാ പ്രദേശങ്ങൾക്കും ബാധകമാണെങ്കിലും ജമ്മു കാശ്മീരിന് അത് ബാധകമല്ലായിരുന്നു. അതുപോലെ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾ ജമ്മു കാശ്മീർ ഗവൺമെന്റ് അംഗീകരിച്ചാൽ മാത്രമേ അവിടെ ബാധകമായിരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ജമ്മു കാശ്മീരിനുണ്ടായിരുന്ന പ്രത്യേക പദവി. ഈ പദവിയാണ് ഇപ്പോൾ എടുത്തു മാറ്റപ്പെട്ടത്. 1948 ഷെയ്ഖ് അബ്ദുള്ള ജമ്മു കാശ്മീരിന്റെ പ്രധാനമന്ത്രിയായി എന്ന് പറഞ്ഞില്ലേ. 1949 ഷെയ്ഖ് അബ്ദുള്ള കാശ്മീരിന് പൂർണ്ണ സ്വയം ഭരണാധികാരം വേണമെന്ന് അവകാശപ്പെട്ടു. കാശ്മീരിന് പൂർണ്ണ സ്വയം ഭരണാധികാരം വേണമെന്നാണ് ഇദ്ദേഹം ആവശ്യപ്പെട്ടത്. ഇതിനെ തുടർന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു മന്ത്രിസഭ പിരിച്ചുവിടുകയും ഷെയ്ഖ് അബ്ദുള്ളയെ ജയിലിലടക്കുകയും ചെയ്തു. നെഹ്റുവിന്റെ നല്ലൊരു സുഹൃത്തായിരുന്നു ഷെയ്ഖ് അബ്ദുള്ള എങ്കിലും ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ, അത് രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് കോട്ടം തട്ടുന്നതാണെന്ന് കണ്ടപ്പോൾ എന്ത് ചെയ്തു, ഷെയ്ഖ് അബ്ദുള്ളയെ ജയിലിലടച്ചു. ഷെയ്ഖ് അബ്ദുള്ള ദീർഘകാലം ജയിലിലായിരുന്നു.
ഇദ്ദേഹം ജയിലിലായിരുന്ന കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന ആ ഒരു അവസരത്തിൽ ഈ ഷെയ്ഖ് അബ്ദുള്ളയുടെ പാർട്ടിയായ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ്സിൽ ലയിച്ചിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ ശ്രമഫലമായി നാഷണൽ കോൺഫറൻസ് എന്ന് പറയുന്ന ഷെയ്ഖ് അബ്ദുള്ളയുടെ പാർട്ടി കോൺഗ്രസ്സിൽ ലയിച്ചു. ഷെയ്ഖ് അബ്ദുള്ളയുടെ മരണത്തെ തുടർന്ന് ജമ്മു കാശ്മീരിന്റെ മുഖ്യമന്ത്രിയായി. എന്നാൽ അധികം വൈകാതെ ഗവർണർ മന്ത്രിസഭ പിരിച്ചുവിട്ടു. നാഷണൽ കോൺഫറൻസ് വീണ്ടും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ തുടങ്ങിയിരുന്നു. എന്നാൽ ഫറൂഖ് അബ്ദുള്ളയെ പുറത്താക്കിയതിനെ തുടർന്ന് ഒരു വിഭാഗം ഈ നാഷണൽ കോൺഫറൻസ് വിട്ടുപോവുകയും പിന്നീട് അവർ അധികാരത്തിലെത്തുകയും ചെയ്തു. ഫറൂഖ് അബ്ദുള്ള മന്ത്രിസഭയെ പുറത്താക്കിയതിനെ തുടർന്ന് ജമ്മു കാശ്മീരിൽ പ്രതിഷേധം വർദ്ധിച്ചു. വളരെ ശക്തമായ പ്രതിഷേധം ജമ്മു കാശ്മീർ അലയടിച്ചു. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഫറൂഖ് അബ്ദുള്ളയുടെ മന്ത്രിസഭ ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയതാണ്. അത്തരം ഒരു മന്ത്രിസഭയെ പുറത്താക്കിയതിൽ പ്രതിഷേധിച്ചായിരുന്നു ഈ സമരങ്ങളൊക്കെ. ഈ പുറത്താക്കൽ ജമ്മു കാശ്മീരിന്റെ സ്വയം ഭരണാധികാരത്തിനും ജമ്മു കാശ്മീരിന്റെ അവകാശത്തിനുമെതിരെയുള്ള കടന്നുകയറ്റമാണെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം ശക്തമായത്. ഇത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാക്കി. പിന്നീട് ഒരു പ്രത്യേക കാശ്മീരി രാഷ്ട്രം ആവശ്യപ്പെട്ടുകൊണ്ട് ജമ്മു കാശ്മീരിൽ സായുധ കലാപമുണ്ടായി. ഒരു പ്രത്യേക തീവ്രവാദ സംഘടന ജമ്മു കാശ്മീരിൽ പിടിമുറുക്കി. ഇന്ത്യയിൽ നിന്നും ജമ്മു കാശ്മീരിനെ വിഘടിപ്പിച്ച് പുതിയൊരു രാഷ്ട്രമാക്കണമെന്നായിരുന്നു ഈ തീവ്രവാദി സംഘടനകളുടെ ആവശ്യം. പാകിസ്ഥാൻ ഇവർക്ക് സാമ്പത്തികമായും സൈനികമായുമുള്ള പിന്തുണയും സഹായവും നൽകിക്കൊണ്ടിരുന്നു. ഇതിനെ തുടർന്ന് ജമ്മു കാശ്മീർ ദീർഘകാലം പ്രസിഡന്റ് ഭരണത്തിന് കീഴിലായി. ഇതിന്റെ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തു. അപ്പൊ അവിടെ ജനാധിപത്യപരമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടന്നുവെങ്കിലും വീണ്ടും അവിടെ ഒരു രാഷ്ട്രപതി ഭരണം അതുപോലെ സൈന്യത്തിന്റെ നിയന്ത്രണമൊക്കെ കൊണ്ടുവരേണ്ടി വന്നു. പിന്നീട് ജമ്മു കാശ്മീരിൽ 1996 ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഫറൂഖ് അബ്ദുള്ള വീണ്ടും ജമ്മു കാശ്മീരിന്റെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. 2002 തെരഞ്ഞെടുപ്പ് സ്വതന്ത്രവും നീതിയുക്തവുമായിരുന്നു. പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി അല്ലെങ്കിൽ PDP എന്ന് പറയുന്ന പാർട്ടിയാണ് അന്ന് അവിടെ വിജയിച്ചത്. അങ്ങനെ കോൺഗ്രസും PDP കൂടി സഖ്യമുണ്ടാക്കിയിട്ടാണ് പിന്നീട് ജമ്മു കാശ്മീർ ഭരിച്ചിരുന്നത്. മുഫ്തി മുഹമ്മദ് സയ്ദാണ് PDP നേതാവ്. ഇദ്ദേഹമായിരുന്നു പിന്നീട് ജമ്മു കാശ്മീരിന്റെ മുഖ്യമന്ത്രിയായി മാറിയത്. എന്നാൽ പിന്നീട് PDP BJP സഖ്യമുണ്ടാക്കി മത്സരിച്ചു. ആ തെരഞ്ഞെടുപ്പിൽ ഈ മുഫ്തി മുഹമ്മദ് സയ്ദിന്റെ മകൾ മെഹബൂബ മുഫ്തിയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. എന്നാൽ ഇന്ന് ജമ്മു കാശ്മീർ എന്ന് പറയുന്ന സംസ്ഥാനം ഇല്ല. ജമ്മു കാശ്മീർ എന്ന് പറയുന്ന സംസ്ഥാനത്തിന് നൽകിയിരുന്ന പ്രത്യേക പദവി പിൻവലിക്കുകയും ജമ്മു കാശ്മീരിനെ കേന്ദ്രഭരണ പ്രദേശമായി 2 പ്രദേശമാക്കി വിഘടിപ്പിക്കുകയും ചെയ്തു. അപ്പോ ഇന്ന് ആർട്ടിക്കിൾ 370 എന്ന് പറയുന്ന പ്രത്യേക പദവി റദ്ദാക്കി. ജമ്മു കാശ്മീരിന് സംസ്ഥാന പദവിയും പ്രത്യേക പദവിയും ഒക്കെ നഷ്ടപ്പെട്ടു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ദ്രാവിഡ പ്രസ്ഥാനം അല്ലെ, പ്രാദേശിക പ്രസ്ഥാനം എന്ന് പറയുന്നത് പ്രദേശങ്ങൾക്ക് വേണ്ടിയുള്ള ചില പ്രക്ഷോഭങ്ങളും സംഘടനകളുമാണ്. അതിൽ ഒന്നാമതായി നമ്മൾ പഠിച്ചതാണ് ദ്രാവിഡ പ്രസ്ഥാനം. ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു ഇത്. പിന്നീട് ഇത് തമിഴ്നാട്ടിൽ ഒതുങ്ങിയ ഒരു പ്രസ്ഥാനമായി മാറി. മറ്റൊന്ന് നമ്മൾ പഠിച്ചത് ജമ്മു കാശ്മീരിനെ കുറിച്ചാണ്. ജമ്മു കാശ്മീരിലെ പ്രശ്നങ്ങളെ കുറിച്ചും ജമ്മു കാശ്മീരിലെ രാഷ്ട്രീയങ്ങളെ കുറിച്ചും ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവിയെ കുറിച്ചും ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി നഷ്ടപ്പെട്ടതിനെ കുറിച്ചുമൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. എല്ലാവരും വളരെ വൃത്തിയായി ഇത് പഠിക്കുക, നോട്ടൊക്കെ എഴുതിയെടുക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.